ശക്തമായിട്ട് ഹൃദയം ഇല്ലേ, രക്തക്കുഴലുകൾ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ നല്ല സുരക്ഷിതമായി ഹൃദയം ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. കാരണം നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യന്മാർ ഇന്ന് ഹൃദയാഘാതവും ഹൈ കൊളസ്ട്രോളും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് വന്നവരാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, നമ്മൾ ചില ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടുന്ന കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ, ഒരു മൂന്നെണ്ണം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം, എല്ലാം കൂടിയും പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വളരെ സഹായിക്കുന്ന ഒരു ഭക്ഷ്യവസ്തു എന്താണെന്നറിയോ, അത് പയറുവർഗ്ഗങ്ങളാണ്. ഈ പയറുവർഗ്ഗങ്ങളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബേഴ്സ്. ഇത് നമ്മൾ വയറ്റിൽ കൂടെ ശരീര ഭക്ഷണത്തിൽ നിന്ന് വരുന്ന കൊഴുപ്പിനെ ആഗിരണം ചെയ്തിട്ട് നമ്മുടെ മലത്തിലൂടെ പുറന്തള്ളും. അപ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന കൊഴുപ്പ് രക്തക്കുഴലിൽ നിന്ന് പുറത്ത് ഭക്ഷ്യവസ്തുക്കൂടെ വരുന്ന കൊഴുപ്പ് രക്തക്കുഴലിലേക്ക് പ്രവേശിക്കാതെ പുറന്തള്ളുന്നത് കൊണ്ട് നമ്മളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനുള്ളൊരു സാധ്യത ഇത് തടയും എന്നുള്ളതാണ്. ഒലീവ് ഓയിൽ, പ്രത്യേകിച്ച് എക്സ്ട്രാ വിർജിൻ ഒലീവ് ഓയിൽ, ഇതിൽ ഒരുപാട് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഫാറ്റി ആസിഡാണ്, ചീത്ത കൊഴുപ്പിനൊക്കെ ഇല്ലാതാക്കുന്ന ഫാറ്റി ആസിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് വെസലുകൾ ഇൻഫ്ലമേഷൻ സംഭവിച്ചിട്ട്, നീർവീക്കം സംഭവിച്ചിട്ടാണ് അവിടെ ബ്ലോക്ക് രൂപപ്പെടുന്നത്. കൊഴുപ്പും അതിലെ കുറേ ഇൻഫ്ലമേറ്ററി സംഭവങ്ങളെ കൂടി മിക്സ് ചെയ്തിട്ട് അവിടെ ഒരു തടസ്സം ഉണ്ടാവുകയാണ്. ഇതിലുണ്ടാവുന്നത് തടയാനും ഈ ഒലീവ് ഓയിൽ കൺസ്യൂം ചെയ്യുന്നതിവിടെ സാധ്യമാവുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന മറ്റൊരു ഭക്ഷ്യവസ്തു എന്താണെന്ന് അറിയാം? ചീരയാണ്. ചീരയിൽ അടങ്ങിയൊരു മാജിക് ഫോർമുല എന്ത് കോമ്പൗണ്ട് ഏതാണെന്ന് അറിയാം? മെഗ്നീഷ്യമാണ്. ഈ മെഗ്നീഷ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നൊരു മൂലകമാണ്. അതുമാത്രമല്ല അതിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് ധാരാളം. ഈ രണ്ട് സംഭവവും നമ്മുടെ രക്തസമ്മർദ്ദം കുറക്കാനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറക്കാനും ഒക്കെ സഹായിക്കുന്ന സംഭവങ്ങളാണ്. ഈ മൂന്ന് ഭക്ഷണത്തിൽ ഏതെങ്കിലുമൊക്കെ പലപ്പോഴായിട്ട് നിങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ഹെൽപ്പ് നിങ്ങൾ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത് കൂടുതൽ ഉൾപ്പെടുത്തുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഓക്കേ.